ഉത്തരം നൽകുന്നത് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ. മൂപ്പരോടൊരു ചോദ്യം, എന്താ ചോദ്യം? രക്തദാനവും ബീജദാനവും ഹറാമാണോ? രക്തദാനവും ബീജദാനവും ഹറാമാണോ? മൂപ്പര മറുപടി, നിർബന്ധാവസ്ഥയിൽ രണ്ടും അനുവദനീയമാണ്. രക്തദാനത്തിന്റെ നിർബന്ധാവസ്ഥ നമുക്ക് മനസ്സിലായി. പലപ്പോഴും നമ്മൾ രക്തം കൊടുത്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, സഹോദരിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി ഒക്കെ രക്തത്തിനോടിയിട്ടുണ്ട്. എ നെഗറ്റീവ് അല്ലെങ്കിൽ ഒ നെഗറ്റീവ് ഒക്കെ കിട്ടാൻ നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുത്തിട്ടുണ്ട്. അനിവാര്യമാണ്, നിർബന്ധാവസ്ഥയിൽ അനിവാര്യമാണ്. ബീജദാനത്തിന് എന്ത് നിർബന്ധാവസ്ഥയാ? അത് കിട്ടാത്തോട് ആരാ അടങ്ങാറായത്? ബീജദാനത്തിന് എന്ത് നിർബന്ധാവസ്ഥയാണ് സഹോദരന്മാരെ? മാത്രമല്ല, ഇവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ കാണാം, ബീജ ബാങ്ക് സമ്പ്രദായം പാടില്ല. ബീജം ബാങ്കിക്ക് കൊടുക്കണ സമ്പ്രദായം പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ദാനം ചെയ്യാന്ന് മൂപ്പര് പറയുന്നുണ്ട്, ബാങ്കിക്ക് കൊടുക്കാനും പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? നേരിട്ട് കൊടുക്കണം. അതിന് മലയാളത്തിൽ പറയലേ വ്യഭിചാരം എന്നാ, അല്ലേ? രണ്ടാൾ വ്യഭിചരിച്ചു, സ്ത്രീയും പുരുഷനും വ്യഭിചരിച്ചു, കോടതിയിൽ ഹാജരാക്കി. ആ നിങ്ങൾ ഈ വ്യഭിചാരം എന്ന തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ജഡ്ജി ചോദിക്കുമ്പോ ഇയാള്, ഇല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ബീജദാനം നടത്തുകയാണ് ചെയ്തത്, അതുകൊണ്ട് സദക്കയുടെ കൂലി എനിക്ക് തരണം എന്ന് ഇയാൾ പറഞ്ഞ, അത് ഇസ്ലാമാണോ? ഈ ജാതി ഫത്വ കൊടുത്ത് വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കുന്ന ആളുകൾ ബീജദാനം എന്ന ഓമരപ്പേരിട്ട് തീർന്നില്ല. ഇവരുടെ ഫത്വയുടെ കോല എന്താ? ഹനഫി മദ്ഹബിൽ സ്ത്രീകൾ എവിടെ കൈകെട്ടണം? നെഞ്ചിൽ കൈകെട്ടണം. സുന്നത്തി എന്ന ഇവരുടെ മാസികയിൽ ചോദ്യം, ഉത്തരം പറയുന്നതാരാ? എ പി മുഹമ്മദ് മുസ്ലിയാർ, കാന്തപുരം. ചോദ്യം എന്താ? ഹനഫി മദ്ഹബില് നെഞ്ചില് കൈകെട്ടണം സ്ത്രീകൾ എന്ന് അൽ ഫിഖ്ഹ് അൽ മദാഹിബിൽ അർബ എന്നുള്ള ഗ്രന്ഥത്തിലുണ്ട്, ശരിയാണോന്ന? മുപ്പര മറുപടി, അത് ശരിയല്ല. ഈ അൽ ഫിഖ്ഹ് അൽ മദാഹിബിൽ അർബ എന്ന പുസ്തകത്തിൽ കുറെ മുജാഹിദ് ആശയം കടന്നുകൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നാ. എങ്ങനെ? ആ പുസ്തകത്തിൽ കുറെ മുജാഹിദ് ആശയം കടന്നുകൂടിയിട്ടുണ്ട്, അതുകൊണ്ട് വന്നതാണ്. സ്ത്രീകൾ കൈകെട്ടേണ്ടത് എവിടെ തന്നെയാണ്? പൊക്കിളിന് താഴെ തന്നെയാണ് എന്നാണ് ആരുടെ മറുപടി? കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ കൊടുക്കുന്ന മറുപടി. എവിടെ? സുന്നത്ത് മാസികയിൽ അയാൾ കൊടുക്കുന്ന മറുപടി ഞങ്ങൾ കണ്ടത്. എന്നാൽ അൽ ഫിഖ്ഹ് അൽ മദാഹിബിൽ അർബ എന്ന ഗ്രന്ഥത്തിൽ മാത്രമല്ല, കാന്തപുരം വിഭാഗം സുന്നികളുടെ പുസ്തകത്തിൽ വരെ മുജാഹിദ് ആശയമുണ്ട്. അവര് മൂന്നാം ക്ലാസ്സിലേക്ക് ഇറക്കിയ പുസ്തകമാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത പുസ്തകം, ആ പുസ്തകം ഇറക്കിയതാരാ? സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എ പി വിഭാഗമാണ്. അതിൽ സ്ത്രീ കൈകെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗം, ആ ഭാഗത്ത് അവസാനത്തെ വരിയുടെ തൊട്ടുമുകളിലുള്ള വരിയിൽ സ്ത്രീ പുരുഷന്മാര് പൊക്കിളിന് താഴെ വെക്കണം എന്ന് പറഞ്ഞ് ആ പേജിലെ അവസാനത്തെ വരിയിൽ കാണുന്നത് നോക്കൂ നിങ്ങൾ. സ്ത്രീകൾ നെഞ്ഞിനു മേലെയും വെക്കണം, സ്ത്രീകൾ നെഞ്ഞിനു മേലെ വെക്കണം. ആരാ എഴുതിയത്? മുജാഹിദിന്റെ പുസ്തകമല്ല, മുജാഹിദിന്റെ പുസ്തകമല്ല, അൽ ഫിഖ്ഹ് അൽ മദാഹിബിൽ അർബയല്ല, സ്വന്തം പാഠപുസ്തകം. അതിലുള്ളത് പോലും കാണാത്ത മുഫ്തിമാരാണ് ഫത്വ നൽകാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ജാതി ഒന്നും അല്ല ഇവിടെ പറയേണ്ടത്, അതൊക്കെ നമുക്ക് വേറെ പറയാം, വേറെ ചർച്ച ചെയ്യാം. വിഷയങ്ങൾ ഓരോന്നോരോന്നായി ചർച്ച ചെയ്ത് പോകുന്നതല്ലേ ഭംഗി? ഇനിയോ മുജാഹിദികളെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞു, മുജാഹിദികൾ മൗലിദിനെതിരാണ്, അവര് അനബിദിനാഘോഷത്തിനെതിരാണ്, പക്ഷെ അവര് സലഫി ഫെസ്റ്റ് നടത്തി ഡാൻസ് നടത്തും നിലവിളക്ക് കത്തിക്കും എന്നൊക്കെയാണ്. മുജാഹിദികളല്ല, മടവൂരികൾ നടത്തിയതാണ്, മടവൂരികൾ നടത്തിയതാണ്. അത് മടവൂരികളുമായി സംവാദം നടത്തുമ്പോ ഞാന് ആ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ വിഭാഗത്തിൽപ്പെട്ടതാണ്, ഔദ്യോഗിക വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ അഹസനി തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെന്തിനാ മടവൂരികൾ നടത്തിയത്? നമുക്കെതിരെ തെളിവാക്കിയത് ഞാൻ ഇ കെ വിഭാഗം ചെയ്തതോ സംസ്ഥാനക്കാർ ചെയ്തതോ അല്ല ഇവിടെ തെളിവാക്കുന്നത്. ഞാൻ തെളിവാക്കുന്നത് എ പി വിഭാഗം തന്നെ ചെയ്തതാണ്. നിങ്ങളെ ഞാൻ ഒരു നേർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. ഉള്ളാൽ സയ്യിദ് മദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം എന്ന നേർച്ചയിൽ ദുആ നടത്തി, ഫാത്തിഹ വിളിച്ച് ദുആ നടത്തി അതിന് ആശീർവാദം നൽകുന്നത് ഉള്ളാൾ തങ്ങളാണ്. നിങ്ങളെ ആ നേർച്ചയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത്. English medium school. First of all, hey,
അങ്ങനെ എല്ലാരെ റൂഹിലേക്കും ഉപരി ഫാത്തിഹ കോരി ആ ഹദിയ ചെയ്ത് ഇനി പരിപാടി ആരംഭിക്കാൻ. എന്താ ഫാത്തിഹ ഒക്കെ വിളിച്ചു തുടങ്ങണ പരിപാടി? ഉള്ളാൾ മദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ യുവജന ഉത്സവം, അതിൽ വരുന്ന രംഗം, ചില വലിയ കുട്ടികളുടെ നൃത്തങ്ങളൊക്കെ വരുന്നിടത്ത് നമ്മൾ ചെറിയൊരു മറയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയൊരു അവ്യക്തതയുണ്ടാകും. മനസ്സിലാക്കാൻ വേണ്ടി സലഫി ഫെസ്റ്റിനെ പരിഹസിക്കുന്ന ആളുകളുടെ നേതാവ് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ഉദ്ഘാടനം ചെയ്ത വേദിയിൽ അരങ്ങേറിയ പരിപാടി ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാനിതിവിടെ പ്രദർശിപ്പിക്കുന്നത്. ആ നൃത്തം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആട് വരുമ്പോ ആ പിടിയെന്ന് പച്ചക്കറി തിന്നുമ്പോ തടയൂല, എന്നിട്ടോ സഞ്ചിയിലേക്ക് കാശിട്ട് കൊടുക്കാൻ എന്തിനു? ഉള്ളാൾ തങ്ങൾക്ക് നേർച്ചയാണ്. കൊണ്ടുപോയി ഈ ജാതി ഉത്സവങ്ങളാണ് നടത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിനു വേണ്ടിയാ കൊണ്ടുപോകുന്നത്. ഉള്ളാൾ മദനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നടത്തപ്പെടുന്ന സ്ഥാപനമാണ്. പുറകിലുള്ള ബാനർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, മറ്റാരെങ്കിലും ചെയ്ത കാര്യങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേരെ ഉന്നയിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞ ആദർശത്തിന് മറയിടാം എന്ന് വിചാരിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഏറ്റവും പ്രധാനമായി പറഞ്ഞ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കണം. അതാണ് പ്രവാചകന്മാരുടെ മാതൃക, അതാണ് സുന്നത്ത്, അതാണ് ജമാഅത്ത് നാം പറഞ്ഞു. എന്നാൽ ഇവർക്ക് ഇതിനോടുള്ള കൂറോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തോട് ഇവർക്കുള്ള കൂറെന്താ? ഇവരെ ഒരു നേതാവ് അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു. അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു ഒരു ശൈഖ്. പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോ ആളുകൾ സംശയിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞോ, വലിയ ഏപ്പിക്കാരൊക്കെ ഉണ്ടെങ്കിൽ സംശയം ഉണ്ടാവല്ലോ. അതുകൊണ്ട് പേരോടെ തന്നെ പറയട്ടെ ആ പറഞ്ഞത്. പിന്നൊന്ന് ഞാൻ ആക്ഷേപിച്ചു എന്ന് പറയുന്നത്, പിന്നെ എൻ്റെ ഇതിൽ ആക്ഷേപിച്ചു എന്ന് പറയുന്നത്,
നൂർഷാ തരീഖത്ത് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കക്ഷികൾ. ഈ നൂർഷാ തരീഖത്ത് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻഗാമികൾ ആരായാലും ആരായില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് തരീഖത്തിനെ സംബന്ധിച്ചും ഷെയ്ഖിനെ സംബന്ധിച്ചും അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചും യാതൊരു ബോധവും ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. അതിന് ഞാൻ ഒരു ഉദാഹരണമാണ് എൻ്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത്, അത് മാത്രം ഞാനിവിടെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. സത്യാന്വേഷണ പഠനം, കരീമും സിറാജുദ്ദീൻ മൗലയും, ഹാജി പി ഇബ്രാഹിം മുസ്ലിയാർ, പി കെ എം. ഇത് പ്രസിദ്ധീകരിക്കുന്നത് പ്രസാധകർ കേരള ഖുലഫാ സിൽസിലിയ നൂരിയ. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു വലിയിൻ്റെ സംഭവം പറയാം. ആ വലിയിൻ്റെ സംഭവം പറഞ്ഞത് ഇസ്ലാമിന് എത്ര കടകവിരുദ്ധമായ രൂപത്തിലാണ് അവരത് വ്യാഖ്യാനിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ പറയുന്നത് ഇൽമുണ്ടായാൽ കിബിറുണ്ടാവും എന്നാണ് തുടക്കം. ആദ്യ ഭാഗത്ത് പറയുന്നത് തന്നെ ഇൽമ് കൂടുന്നതിനനുസരിച്ച് കിബിറ് കൂടും.